ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഫ്ര. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ വ്ലോഗായിട്ടാണ്. ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അവരുടെ കൂടെ ഖോർഫഖാനിൽ പോയ അന്നത്തെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളും കാണാം. അപ്പോൾ അതേ ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത് താ. അപ്പോൾ അതേ ഇപ്പോൾ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. ആ ഞാനിവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പണികളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പഴം ഞാനിപ്പഴം പുഴുങ്ങിയതാണ് രാവിലെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. പിന്നെ ഫിഷ് ബിരിയാണിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഭക്ഷണം എല്ലാം റെഡിയായി. ചായ കുടിക്കലും അതിൻ്റെ ഇടയിൽ കൂടി അതും കഴിഞ്ഞു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. 11 മണിയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി, അജ്മാനിയിൽ നിന്ന് ഇറങ്ങി. അപ്പം അങ്ങനെ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. 11 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നേരെ ഫുഡ് കഴിക്കാനുള്ളൊരു സ്പോട്ട് ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച അല്ല, ഒരു ചൊവ്വാഴ്ചയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ വലിയ തിരക്കുകളൊന്നും ഉണ്ടാവില്ല, നമ്മൾ ചെല്ലണ സ്ഥലങ്ങളിൽ തിരക്കുകളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഖോർഫഖാനിലേക്കാണ് പോണത്. ഖോർഫഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർജ എമിറേറ്റിൽ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. ഫുജേറയാണോ എന്നൊക്കെ നമ്മളൊന്ന് തെറ്റിദ്ധരിക്കും. അത് ഷാർജയുടെ ഭാഗം തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഷീസ് പാർക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. ഷീസ് പാർക്ക് കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവും, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഖോർഫഖാനിൽ റഫീസ ഡാമും മിക്കവരും പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷീസ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗണ്ടൻ മലകളുടെ ഇടയിൽ തന്നെ താഴ്വാരത്തായിട്ട് ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പ്രത്യേകത ജസ്റ്റ് ഒന്നുമില്ല, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. സ്റ്റെപ്പുകൾ കെട്ടിണ്ടാക്കിയിട്ട്, കല്ലുകളുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളൊക്കെ കെട്ടിണ്ടാക്കി നല്ല ഭംഗിയിൽ സേഫായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് 30 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പുകൾ, ഏറ്റവും ഹൈറ്റിലേക്ക് പോണത്. അങ്ങനെ അവിടെ നിന്ന് മേലെ നിന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതേപോലെ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്നന്ന് അത് കണ്ടില്ല കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എന്താണെന്നുള്ളത് നോക്കാം. നേച്ചുറൽ ഭംഗി ആസ്വദിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഈ ഭാഗത്തുണ്ട്. പാർക്ക് ഇതാണ് മെയിനായിട്ട് ഇവിടുത്തെ പാർക്ക് എന്ന് പറയാനുള്ളത്. അവിടെ തന്നെ ഫാമിലികൾക്ക് ഇരിക്കാനായിട്ട് ഒരുപാട് ഷെയ്ഡഡ് ആയിട്ടുള്ള ബെഞ്ചുകളും ടേബിളൊക്കെ ആയിട്ട് കൂടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനായാലും ഇവിടെ വന്നിരിക്കാം. അപ്പം അങ്ങനെ അധികം വൈകാണ്ട് ഭക്ഷണം കഴിക്കാനിരുന്ന് ഏകദേശം ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ. പിന്നെ നമ്മളത് വെയിറ്റ് ചെയ്യണ്ടല്ലോ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, കളിക്കാനുള്ളവർക്ക് കളിക്കാം, അങ്ങനെ വിചാരിച്ച് അങ്ങനെ അത് തുടങ്ങി. അപ്പോൾ ഇവിടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഐഷ ആയാലും കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ തിരക്ക് വെള്ളിയാഴ്ച അല്ലാത്ത കാരണം തിരക്ക് കുറവായിരുന്നു. അങ്ങനെ പിന്നെ ഇവരവിടെ ഇരുന്ന് ഉപ്പയും ഉമ്മയും ഐഷയവിടെ ഇരുന്ന് ഞാനും ആഷിഫും കൂടിയിട്ട് മേലേക്ക് കയറി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ആ പാർക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പോകുന്നു.
കയറി വരുന്നതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ബെഞ്ചുകളുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു വ്യൂ നമുക്ക് കാണാം മേലെ പോയിട്ട്. അത് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അവിടെ നിന്ന് മേലെ ചെന്നിട്ട് നോക്കുമ്പോൾ കുറച്ചങ്ങോട്ട് കയറിപ്പോകണം. ഇതേപോലെ തന്നെ ഒരു വില്ലേജ്, 300 വർഷം ഒരു പഴക്കമുള്ളൊരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ മുൻപ് കോർഫക്കാനി തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് കാണിച്ചിരുന്നു വേറൊരു വീഡിയോയിൽ. ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ഉണ്ടായ ഒരു സ്പേസ്, ആ ഒരു സ്പോട്ട് കാണാനിട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെയൊക്കെ കാണുന്നുണ്ട്. എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ പോകുന്ന ഇപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടണൽ വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ടണലുകളുണ്ട്. ഈ ഖോർഫക്കാൻ ഷാർജ ആ ഒരു റൂട്ടുണ്ടല്ലോ, ലോങ്ങസ്റ്റ് ടണലും കടന്നു പോയി. നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ, നല്ല നീളമുണ്ട് ഈ ഒരു ടണൽ. പിന്നെ വീണ്ടും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരുപാട് കിലോമീറ്റേഴ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ടണലുകൾ വന്നത് കാരണം. ഇത്തരം റൂട്ടുകളിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മൗണ്ടൻ മലകളും അതൊക്കെ കാണാം. പിന്നെ ഖോർഫക്കാൻ കുറച്ചും കൂടിയും ഹെറിറ്റേജ്, കൾച്ചറൽ ഹെറിറ്റേജ് പരമായിട്ടുള്ള കാര്യങ്ങൾ, പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. മ്യൂസിയങ്ങളായാലും ഫോർട്ടുകളായാലും ഒക്കെ അതേപോലെ റിക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ പോകുമ്പോൾ കാണാം ചെറിയൊരു ഒരു ഫോർട്ട് കാണാം അവിടെ കണ്ടാൽ. ഞാൻ ജസ്റ്റ് സൂം ചെയ്താണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഖോർഫക്കാൻ ബീച്ച് എത്തിയിട്ടുണ്ട്. ഖോർഫക്കാൻ ബീച്ച് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു ബീച്ചാണ്. പണ്ട് നമ്മളിപ്പോൾ ഇന്ത്യ എന്നൊക്കെ ആയാലും കപ്പൽ വഴി, ലാഞ്ചി വഴി ആൾക്കാർ വന്നിട്ട് ഇവിടെ ഈ ബീച്ച് ഇവിടെയാണ് ഇറക്കുക എന്ന് പറയുന്നത്. അതായത് അവിടെ നിന്ന് ചാടി നീന്തി പോരാണ് ചെയ്യുകയെന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറഞ്ഞിരുന്നു. പിന്നെന്താണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത, ഒരുപാട് ഏരിയ ഉണ്ട്. ഒരുപാട് ഏരിയ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാതരം എന്താ പറയുക, അപ്പോൾ കഫേ ആണെങ്കിൽ അങ്ങനെ, ബീച്ചിൽ കളിക്കാനുള്ള ഏരിയ ആണെങ്കിൽ അങ്ങനെ, ഒരുപാട് ഏരിയ ആയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഖോർഫക്കാൻ ഓൾഡ് സൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഉള്ളൊരു ഏരിയയാണ്. ഇത് പഴയ നമ്മുടെ യുഎയിലെ പഴയ പണ്ടത്തെ കാലത്തായ ഒരു ഭാഗങ്ങളൊക്കെ അതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് റിക്രിയേറ്റ് ചെയ്ത് വെച്ചേർക്കണം അവിടെ. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഐഷാനൊക്കെ ആയിട്ട് ഈ ഏരിയയിൽ കൂടി നമുക്ക് നടക്കാൻ പറ്റില്ല. കാണുന്നതൊക്കെ ഇങ്ങനെ വേണം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മൂപ്പര് നടക്കണം. അങ്ങനെ പിന്നെ അവിടെ നോക്കിയപ്പോൾ ഇതുപോലെ ചെറിയ കാറുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട്, അത് റിമോട്ട് കൺട്രോളാണ് കേട്ടോ, കുട്ടികൾക്ക് ഇരുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ കാണുന്നുണ്ട് കാണുമെന്നറിയില്ല. അതാ ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. അങ്ങനെ പിന്നെ അവിടെ തന്നെ നോക്കുമ്പോൾ പിന്നെ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും മലയാളികളുടെ ഒരു പ്രസൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓൾഡ് സൂക്കിൻ്റെ ഇടയിൽ തന്നെ ഒരു കാലിക്കറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ചെന്നിരിക്കുന്നതും ന്യൂ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് തന്നെ ഉണ്ടാവും. ഈ ഒരു ഓൾഡ് സൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അൽഹിസ്ന ഫോർട്ട് ഉള്ളത്, മ്യൂസിയം. നല്ലൊരു മ്യൂസിയം ആയിരുന്നു, പക്ഷേ ഞങ്ങൾക്കത് കയറി കാണാൻ പറ്റിയില്ല. എന്തോ മെയിൻ്റനൻസിന് വേണ്ടി തൽക്കാലം ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഖോർഫക്കാൻ സന്ദർശിക്കുന്ന ഒരു മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയം ആണിത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. ഇനി അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ഡെസ്റ്റിനേഷനും കൂടി ഉണ്ട്, അതാ നമ്മുടെ ഖോർഫക്കാൻ വാട്ടർഫോൾസ് ആണ് കേട്ടോ. ഖോർഫക്കാൻ വാട്ടർഫോൾസ് കാണാൻ നല്ല ഭംഗിയാണ്. അത്രയും എന്താ പറയുക, നേച്ചറും ടെക്നോളജിയും കണക്റ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കണം അവിടെ ട്രാവലേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
മീൻസ് ശരിക്കൊരു നാച്ചുറൽ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, ശരിക്കും അത് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ആ ഒരു വാട്ടർ ഫ്രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ബീച്ച് തന്നെയാണ്, കോർണിഷാണ്. നമ്മളിപ്പോൾ ഖോർഫഖാൻ ബീച്ച് ആ ഏരിയ പോകുന്നല്ലോ, അവിടെ നിന്ന് കുറച്ച് പോന്നിട്ടാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട്. ഈയൊരു ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടില്ലേ, അവിടെ ഇവിടെ ഇരുന്ന് നമുക്കത് വാച്ച് ചെയ്യാം, ഇപ്പം ഈ ഒരു ഭാഗത്തിരുന്നിട്ട് വാച്ച് ചെയ്യുകയും ചെയ്യാം അങ്ങനെ. അപ്പോൾ അവിടെ അധികം നേരമൊന്നും ഇരുന്നില്ല, അവിടെ നിന്നും പോന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോവണം. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അവസാനത്തിൽ. ചാനല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.